ഹലോ വാട്സപ്പ് ഗൈസ്, ടുണൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നാളെ നമ്മുടെ ഗെയിമിൻ്റെ വരാനായിട്ട് വന്ന പുതിയ ഇവൻസ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലേക്ക് അടക്കാം. ടുണൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നാളെ രാവിലെ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് പുതിയ ദിവാലി പാസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ 100 ഡയമണ്ട് ടോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പുതിയ ദിവാലി പാസ് കിട്ടുമെന്നാണ്. അപ്പോൾ ഈ ഒരു ദിവാലി പാസിനകത്താണെങ്കിൽ മെയിനായിട്ട് 3 റിവാർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവാലി പാസ് നമ്മൾ എടുത്തതിന് ശേഷം 7 ദിവസം ലോഗിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെജൻഡറി കട്ടനയുടെ സ്കിൻ കിട്ടുന്നതായിരിക്കും. അടുത്തിട്ട് 2 റിവാർഡ് നോക്കുവാണെങ്കിൽ ഒരു ബൈക്കിൻ്റെ സ്കിന്നാണ്. ഈ ഒരു ദിവാലി പാസിനകത്ത് ഡെയിലി മിഷൻസ് കാണും. അപ്പോൾ ആ ഒരു മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോക്കൺസ് കിട്ടും. ആ ഒരു ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ സ്കിൻ കിട്ടും. അടുത്തിട്ട് 3 റിവാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സർഫ് ബോർഡിൻ്റെ സ്കിന്നാണ്. മാച്ച് കളിക്കാൻ പറയും, നമുക്കാണെങ്കിൽ മാച്ച് കളിക്കുമ്പോൾ ആ ഒരു പാസിനകത്ത് സ്പിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സർഫ് ബോർഡിൻ്റെ സ്കിൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു 3 റിവാർഡ്സ് ആണ് നാളെ വരുന്ന ആ ഒരു പാസിനകത്തുള്ളത്. അപ്പോൾ എന്തായാലും നാളെ ഒരു പാസ് വരുമ്പോൾ നാളെ വൈകിട്ട് നമ്മൾ ആ ഒരു പാസ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് എങ്ങനെ നമുക്ക് മിഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു റിവാർഡ്സ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നാളെ വൈകിട്ട് ചെയ്യുന്നതായിരിക്കും. നാളെ എക്സാം ഉണ്ട്, എക്സാം കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തും. അപ്പോൾ എന്തായാലും വൈകിട്ട് നമ്മൾ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി ഡയറക്റ്റ് പോയിട്ട് ലാസ്റ്റ് ദിവസമായിട്ട് ആ ഒരു ടുണൈറ്റ് അപ്ഡേറ്റ് വീഡിയോയ്ക്ക് വന്ന കമൻസിന് റിപ്ലൈ കൊടുക്കാം. ഫസ്റ്റത്തെ കമൻറ്റ് നോക്കുവാണെങ്കിൽ രണ്ടുപേർ ചോദിച്ചിരിക്കുന്നത് ദിവാലി റോയിൽ 3K വരുന്ന റിവാർഡ്സിനെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു റിവാർഡ്സ് ഇതുവരെ കൺഫേം ആയിട്ടില്ല, പക്ഷേ അതിൻ്റെ അകത്ത് ബണ്ടിൽസ് വരുമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് വല്ല കൺഫേം അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് അറിയുന്നതായിരിക്കും. അടുത്തിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഗാലക്സി ബണ്ടിൽ റിട്ടേൺ വരുമോ എന്നാണ്. അതിനെക്കുറിച്ച് ഇതുവരെ കൺഫേം ആയിട്ടുള്ള ഒരു ലീക്കും കിട്ടിയിട്ടില്ല. അടുത്തിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഗോസ്റ്റ് ക്രിമിനൽ ബണ്ടിൽ എടുക്കുന്നതാണോ അതോ വിഷുവിൻ്റെ ബണ്ടിൽ എടുക്കുന്നതാണോ നല്ലതെന്നാണ്. വിഷുവിൻ്റെ ഫുൾ റിട്ടേൺ ഐറ്റംസ് ആണ്, അതുകൊണ്ട് തന്നെ അവർ പുതിയ ഗോസ്റ്റ് ക്രിമിനൽ ബണ്ടിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അടുത്തിട്ട് ഒരാൾ നെക്സ്റ്റ് ടോപ്പ് പോയിന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പ് പോയിന്റ് ഏതാണെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. അടുത്തിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഗിഫ്റ്റ് സ്റ്റോറിനകത്ത് 50% ഡിസ്കൗണ്ട് എന്ന് വരുമെന്നാണ്, ഈ മാസം തന്നെ വരുമെന്നാണ് പറയുന്നത്. അടുത്തിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഗിൽഡിന്റെ ലെവൽ എങ്ങനെ കൂട്ടാം, പിന്നെ ടൂർണമെന്റിനെ പറ്റിയൊക്കെ ഫുൾ ഡീറ്റെയിൽ അടങ്ങുന്ന ഒരു വീഡിയോ ചെയ്യുമോ എന്നാണ്. പറ്റുവാണെങ്കിൽ 2 ദിവസത്തിനകം തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ ഡീറ്റെയിൽ അടങ്ങുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അടുത്തിട്ട് ഒരാൾ പറഞ്ഞിരിക്കുന്നത് BR മാച്ച് കളിച്ചപ്പോൾ ബാക്ക് ആയി, ഇപ്പോൾ ടീമേറ്റ് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ സസ്പീഷ്യസ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് കാണിക്കുന്നത്, മാച്ച് സ്റ്റാർട്ട് ആവണില്ല എന്നാണ്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. OB42 അപ്ഡേറ്റിന് ശേഷം ഞാൻ നേരെ ഗെയിം പോലും കളിച്ചില്ല. അപ്പോൾ ഈ ഒരു ഇത് അപ്ഡേറ്റിന് ശേഷം വന്ന പുതിയ ചേഞ്ച് എന്നാണ് തോന്നുന്നത്. ഒന്നേ അക്കൗണ്ട് ബ്ലാക്ക് ലിസ്റ്റ് ആയി കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ ഹോണർ സ്കോർ കുറവായിരിക്കും. എനിക്ക് എന്തായാലും കറക്റ്റ് റീസൺ എന്താണെന്ന് അറിയില്ല. അടുത്തിട്ട് രണ്ടുപേർ ചോദിച്ചിരിക്കുന്നത് കോബ്ര MP40 എന്ന് വരുമെന്നാണ്. അതിനെക്കുറിച്ച് ഇതുവരെ ഒരു ലീക്കും കിട്ടിയിട്ടില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഗെയിമിലുള്ള ഇവോൾട്ട് ഇവൻറ്റ് പോയിന് ശേഷം ചിലപ്പോൾ പിന്നെ ഇവോൾട്ട് ഇവൻറ്റ് വരാം. അങ്ങനെ വരുവാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് കോബ്ര MP40 കാണും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 4 വോഗൺസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഇവോൾട്ടിനെ കുറിച്ചുള്ള കൺഫേം ലീക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ബ്ലാക്ക് ടീഷർട്ട് റിട്ടേൺ വരുമോ എന്നാണ്. അടുത്ത മാസം എന്ന് വെച്ചാൽ ഡിസംബർ മാസം ബ്ലാക്ക് ടീഷർട്ട് റിട്ടേൺ വരാനായിട്ട് ചെറിയൊരു ചാൻസ് ഉണ്ട്. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ബഡി ടോക്കൺ അപ്ഡേറ്റ് കിട്ടിയാൽ പറയണമെന്നാണ്. ഇതുവരെ എന്തായാലും അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. കിട്ടുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് അറിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തായാലും ഇത്ര തന്നെയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോയുടെ ചേർത്തുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.